നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിൽ കയറിയതിനു ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുണ്ടാവുക നമ്മുടെ മുഖ്യന്റെ ആഭ്യന്തര വകുപ്പിനാവും അടുത്തൊരു തലവേദന കൂടി ആഭ്യന്തര വകുപ്പിന് ഉണ്ടായിരിക്കുകയാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ താൽക്കാലിക ജീവനക്കാരിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച പോലീസുകാരനാണ് ഇപ്പോൾ സസ്പെൻഷൻ മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന ബോർഡും വെച്ച് അവിടുത്തെ അടുക്കളയിൽ വെച്ചിട്ടാണ് സിവിൽ പോലീസ് ഓഫീസറായ സജീഫ് ഖാൻ ജീവനക്കാരിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചത് എന്തൊരു നാണക്കേടാണെന്ന് നോക്കി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സേവിക്കേണ്ട പോലീസുകാരൻ ഇത്തരത്തിൽ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആർക്കാണ് നാണക്കേട് സംഭവം കേസാകുമെന്നതായതോടെ ഒതുക്കി തീർക്കാനൊക്കെ ശ്രമം നടന്നെങ്കിലും ജില്ലാ പോലീസ് മേധാവി അടക്കം ഇടപെട്ടതോടെ പിന്നീട് പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സജീഫ് ഖാനെയാണ് അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി സ്വപ്നിൽ മധുകർ മഹാരാജൻ സസ്പെൻഡ് ചെയ്തത് സംഭവം ഒതുക്കാനുള്ള ശ്രമവും ആറന്മുള മാതൃകാ പോലീസ് സ്റ്റേഷന് നാണക്കേടാക്കിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ താൽക്കാലികമായി നിയോഗിച്ചിട്ടുള്ള യുവതിയെ സ്റ്റേഷന്റെ അടുക്കളയിൽ വെച്ച് സജീഫ് ഖാൻ കടന്നു പിടിച്ചുവെന്നാണ് പരാതി യുവതി ഇക്കാര്യം സ്റ്റേഷനിൽ അറിയിച്ചു തുടർന്ന് പരാതി നൽകാതെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടന്നുവെന്നും പറയുന്നു സംഭവം രഹസ്യാന്വേഷണ വിഭാഗം വഴി അറിഞ്ഞതോടെ പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാർ യുവതിയെ കൌൺസിലിംഗിന് അയച്ചു ഇവിടെയാണ് യുവതി നടന്ന സംഭവങ്ങൾ പറഞ്ഞത് പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതോടെ യുവതിയുടെ മൊഴി പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ ലീലാമയുടെ നിർദ്ദേശപ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡിവൈഎസ്പിമാരെ നിയോഗിച്ചത് പത്തനംതിട്ട നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി കെ ശ്രീധരന്റെ പത്തനംതിട്ട നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി കെ വിദ്യാധരൻ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ എന്നിവരാണ് പരാതിയിൽ അന്വേഷണം നടത്തിയത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച രാത്രിയാണ് സസ്പെൻഡ് ചെയ്തത് ശനിയാഴ്ച വൈകിട്ട് റിപ്പോർട്ട് ലഭിച്ചതോടെ രാത്രി തന്നെ സജീഫ് ഖാന് സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ഇറക്കുകയായിരുന്നു ഇതിനു പുറമെ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവവും ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടുന്നത് വഴയിലിൽ സ്ത്രീയെ നടു റോട്ടിൽ വെട്ടിക്കൊന്ന കേസിലെ പ്രതി ജയിലിൽ തൂങ്ങിമരിച്ച സംഭവത്തിൽ ജയിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന ആരോപണവുമുണ്ട് ഉടുത്തിരുന്ന് മുണ്ടുപയോഗിച്ച് ശുചിമുറിയിൽ തൂങ്ങി മരിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത് ജയിലിനകത്ത് തടവുകാരുടെ ആത്മഹത്യയും മറ്റു ഒഴിവാക്കാൻ മുൻകരുതലുകൾ എടുക്കാറ് പതിവാണ് പക്ഷെ രാജേഷിന്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല രാജേഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച പോലീസ് റിപ്പീറ്റ് രാജേഷിന്റെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച പോലീസ് കോടതിയിൽ അപേക്ഷ നൽകാനിരിക്കെയാണ് മരണം മൃതദേഹം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാജേഷിനെ അടച്ചിട്ടിരുന്ന ജയിലിലെ ബ്ലോക്കിൽ മുപ്പത് വിചാരണ തടവുകാരുണ്ടായിരുന്നു പുലർച്ചെ രണ്ടരയോടുകൂടി ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടിയാൽ ശുചിമുറിക്കുള്ളിലെ ഉടുമുണ്ടിൽ റിപ്പീറ്റ് ശുചിമുറിക്കുള്ളിൽ ഉടുമുണ്ടിൽ തൂങ്ങി മരിച്ചുവെന്നാണ് ജയിലധികൃതർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച തിരുവനന്തപുരം പേരൂർ കടക്കകത്ത് വഴയില പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ചാണ് നന്ദിയോട് പച്ചപ്പയറ്റടി തടത്തരികത്ത് വീട്ടിൽ സിന്ധുവിനെ പത്തനാംപുരം പുന്നല കടശ്ശേരി കൈതക്കെട്ട് പൂവണം വീട്ടിൽ രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തിയത് പാലോട്ടുള്ള ബന്ധുവീട്ടിൽ നിന്ന് വഴയിലെ ബസ് ഇറങ്ങി ഹോം ഹോംനേഴ്സായി ജോലി നോക്കുന്ന വീട്ടിലേക്ക് നടക്കുന്നതിനിടെയാണ് സിന്ധുവിനെയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത് ബാഗിൽ കരുതിയിരുന്ന വെട്ടുകത്തികൊണ്ട് കഴുത്തിലും തലയിലും തുടർച്ചയായി വെട്ടുകയായിരുന്നു നിലവിലി കേട്ടെത്തിയ സമീപവാസികൾ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല സമൂഹസ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച രാജേഷിനെ നാട്ടുകാർ തടഞ്ഞു വെച്ച് തടഞ്ഞുവെച്ച് പോലീസിലേല്പിക്കുകയായിരുന്നു സിന്ധു രാജേഷും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു രാജേഷിന്റെ അമ്മയ്ക്ക് പാലോട് വെറ്റിനറി ബയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലിയുണ്ടായിരുന്നപ്പോൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലായിരുന്നു ഇയാൾ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് ക്വാർട്ടേഴ്സിന് സമീപം പൊൻകുഴിയിലായിരുന്നു സിന്ധുവിന്റെ കുടുംബം പിന്നീട് നന്ദിയോട് പച്ചോരുകുഴിയിലേക്ക് തുടർന്നും പച്ച ക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിലേക്കും സിന്ധു താമസം മാറി സിന്ധുവിന്റെ വിവാഹം കഴിഞ്ഞ് അധിക കാലം കഴിയുന്നതിന് മുൻപ് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു വീട്ടുജോലികൾ ചെയ്തും കെയർ ടേക്കറായും മകളെ വളർത്തി പന്ത്രണ്ട് വർഷം മുൻപാണ് രാജേഷ് വീണ്ടും സിന്ധുവിന്റെ ജീവിതത്തിലേക്ക് എത്തിയത് ഭാര്യയും കുട്ടികളുമുള്ള ഇയാൾ സിന്ധുവിനൊപ്പം വാടക വീട്ടിൽ താമസം തുടങ്ങി തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടറുടെ വീട്ടിൽ പത്ത് വർഷത്തോളം ഹോം നഴ്സായിരുന്നു സിന്ധു ഈ കുടുംബമാണ് മകളുടെ വിവാഹത്തിനടക്കം സഹായം ചെയ്തത് രോഗി മരിച്ചതോടെ ജോലി പോയി വരുമാനം നിലച്ചതോടെ രാജേഷ് സ്ഥിരമായി സിന്ധുവിനെ മർദ്ദിക്കാൻ തുടങ്ങി എന്നാൽ ഇവർ ഈ വിവരം മകളെയോ ബന്ധുക്കളെയോ അറിയിച്ചിരുന്നില്ല രാജേഷിന് കച്ചവടം നടത്താനും ഓട്ടോ വാങ്ങാനും ധാരാളം പണം തന്റെ സമ്പാദ്യത്തിൽ നിന്നും കടം വാങ്ങിയും മറ്റും നൽകിയിരുന്നതായും സിന്ധുവിന്റെ ബന്ധുക്കൾ പറയുന്നു പാലോട് പ്ലാവറയിൽ ഉപജീവന മാർഗമായി സിന്ധു ജ്യൂസ് കട തുടങ്ങിയെങ്കിലും രണ്ടു മാസം മുമ്പ് അടച്ചുപൂട്ടിയിരുന്നു വീടിന്റെ വാടക തുടർച്ചയായി മുടങ്ങിയതോടെ വീട്ടുടമസ്ഥൻ സിന്ധുവിന്റെ മകളെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് മകളും സഹോദരിയും കൂടി വീട്ടിലെത്തി സഹോദരിയുടെ വീട്ടിലേക്ക് സിന്ധുവിനെ കൊണ്ടുപോയി തുടർന്ന് രാജേഷ് സിന്ധുവിനെ പിന്തുടർന്ന് ബന്ധത്തിൽ നിന്ന് പിന്മാറരുതെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നിരസിച്ചതോടെ കൊലപ്പെടുത്തുകയായിരുന്നു ഇതും കൂടാതെ പോക്സോ കേസ് പ്രതിയെ പീഡിപ്പിച്ചതിന് സിഐക്കെതിരെയുള്ള കേസും ആഭ്യന്തര വകുപ്പിന് വീണ്ടും തലവേദനയായിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം അരൂർ മുൻ സി ഐ ജയ സിനിലിനെതിരെയാണ് കേസ് കേസിൽ നിന്ന് ഒഴിവാക്കി തരാം എന്ന് വാഗ്ദാനം ചെയ്ത് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു ഈ ഒരു എസ് ഐക്കെതിരെ ഉയർന്നുവെന്ന ആരോപണം മൊഴിയുടെ അടിസ്ഥാനത്തിൽ അയിരൂർ പോലീസ് ജയസനിലിനെതിരെ കേസെടുക്കുകയും ഇരുപത്തിയേഴുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായിട്ടാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് അയിരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിരുന്ന ജയ ഇയാൾ നിലവിൽ കൈക്കൂലി കേസിലും സസ്പെൻഷനിലാണ് ഇതെല്ലാം പിണറായി സർക്കാരിനെ വീണ്ടും തരം താഴ്ത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് വൻ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ